ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഷർറുൻ നിസാഇ സിത്ത, മോശം സ്ത്രീകൾ, ഷർറായ സ്ത്രീകൾ ആറ് സ്വഭാവമുള്ളവരാണ്. അതല്ലാത്തവരുമുണ്ട്. ഈ ആറ് സ്വഭാവമല്ലാത്ത ഒരുപാട് ദുസ്വഭാവമുള്ള സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ മഹാനവരുകൾ പറയുന്നത് ആറ് ആളുകളെ പറ്റിയാണ്. ഇങ്ങനെ ഈ ആറ് സ്വഭാവമോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നോ ഒരു പെണ്ണിലുണ്ട് എങ്കിൽ ആ പെണ്ണുള്ള കുടുംബത്തിൽ ദാരിദ്ര്യമുണ്ടാകും. അള്ളാഹു ആ കുടുംബത്തിൽ നിന്നും ബറക്കത്തിനെ എടുത്തു കളയും. കുടുംബത്തിൽ ഒരു ഖൈറും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഈ ഹദീസിൻ്റെ ബാക്കിയായിട്ട് കാണുവാൻ സാധിക്കും. എന്നിട്ട് മഹാനവറുകൾ വിശദീകരിക്കുകയാണ്, ഒന്നാമത്തെ ദുസ്വഭാവമുള്ള പെണ്ണ് അതേത് പെണ്ണാണ്? അജ്ഞാനത്താണ്. അജ്ഞാനത്ത് എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. അതായത് ഇവൾ എപ്പോഴും രോഗം അഭിനയിക്കുന്ന പെണ്ണാണ്. രോഗമുണ്ട് എങ്കിൽ നമുക്ക് പോട്ടേന്ന് വെക്കാം. ഇത് രോഗം ഒരു പ്രയാസവുമില്ല, പക്ഷേ എപ്പോഴും രോഗം അവന്, ഓ എനിക്കെപ്പോഴും തലവേദനയാണ്, എനിക്കെപ്പോഴും ജലദോഷം, എനിക്കെപ്പോഴും നടുവേ, വെറുതെ. അതായത് ഇപ്പോൾ ഭർത്താവ് വന്ന് നമുക്കൊരു കല്യാണത്തിന് പോവാം, അല്ലെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോവാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഇവൾ മാത്രം വരൂല. ഇവൾ പറയും, നിങ്ങൾ പോയിക്കോ, എനിക്ക് ഭയങ്കര തലവേദന, എപ്പോഴും വിക്സുമായിട്ട് കയ്യിൽ വിക്സുമായിട്ടൊക്കെ നടക്കും, എപ്പോഴും ആവി പിടിക്കൽ. ഇത് രോഗമുണ്ട് എങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഇത് രോഗമൊന്നുമില്ലാതെ രോഗമുള്ളതായിട്ട് അഭിനയിക്കുന്ന പെണ്ണ്, എപ്പോഴും മറല്, അതായത് രോഗമുണ്ട് എന്നിങ്ങനെ അഭിനയിക്കുന്ന പെണ്ണ്, അവൾക്ക് അജ്ഞാനത്ത്, ഇവളിൽ ഒരു ബറക്കത്തുമില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അള്ളാഹു തആല നമ്മുടെ എല്ലാ ഉമ്മമാരെയും ഇത്തരത്തിലുള്ള ദുസ്വഭാവത്തെ തൊട്ട് കാക്കുമാറാവട്ടെ, ആമീൻ. രണ്ടാമത്തേത്, മഹാനവറുകൾ പറയുന്നു, രണ്ടാമത്തെ പെണ്ണ് മഞ്ഞാനത്താൻ. മഞ്ഞാനത്തെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ വീട്ടുകാർ, അതായത് ഇവളുടെ വീട്ടുകാർ ഈ ഭർത്താവിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി ഭർത്താവിനെ ഒരു ഭീഷണി സ്വരത്തിൽ എപ്പോഴും സംസാരിക്കുന്നവളാണ്. അതായത് നിങ്ങൾ കിടക്കുന്ന കട്ടിലുണ്ടല്ലോ, നിങ്ങൾ കിടക്കുന്ന ബെഡുണ്ടല്ലോ, ഇതെൻ്റെ വീട്ടിൽ നിന്ന് തന്നതല്ലേ, എൻ്റെ ആങ്ങളെ തന്നതല്ലേ, ഇങ്ങനെ. അതായത് ഇപ്പം നിങ്ങൾ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിൻ്റെ ഗ്ലാസ്, ആ വെള്ളം തണുപ്പിക്കാൻ വെക്കുന്ന ഫ്രിഡ്ജ്, ഇതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളെ കൊണ്ടുവന്ന് തന്നതല്ലേ, അല്ലെങ്കിൽ എൻ്റെ വാപ്പ കൊണ്ടുവന്ന് തന്നതല്ലേ, ഇങ്ങനെ പറഞ്ഞ് ഭർത്താവിനെ എപ്പോഴും മോശപ്പെടുത്തുന്ന, അല്ല തരം താഴ്ത്തുന്ന, നിങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലതെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന തരത്തിൽ, അതായത് ഭർത്താവിന് ഭാര്യയുടെ വീട്ടുകാർ ചെയ്തു കൊടുത്ത കാര്യങ്ങളിങ്ങനെ